ആർ ഡി എക്സ് എന്ന സിനിമ കൂടി ഗംഭീര വിജയം നേടുമ്പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് മികച്ച പേരുകളാണ് ലഭിക്കുന്നത്. ഇവരുടെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകൾക്ക് ഒരു നല്ല സിനിമ എന്ന പേര് ലഭിക്കാനുള്ള കാരണവുമായി സോഫിയ പോൾ നിർമ്മാതാവായി എത്തുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമകൾ ബാംഗ്ലൂർ ഡേയ്സ്, കാട് പൂക്കുന്ന നേരം, മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ, പടയോട്ടം, മിന്നൽ മുരളി, ആർ ഡി എക്സ്. സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു പ്രൊഡക്ഷൻ ടീം, കഥ കേൾക്കാൻ ഒരു ടീം, സെലക്ട് ആകുന്ന കഥ കുടുംബം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ പടം ലോക്കാക്കുന്നു, മക്കളും മരുമക്കളും കൂടി പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഇവരുടെ സിനിമയുടെ വിജയം. കണ്ടന്റ് നല്ലതാണേൽ സിനിമ ആവശ്യപ്പെടുന്നത് എന്തും അവർ എത്തിച്ചു കൊടുക്കും. അൻപറിവിനെ വരെ കൊണ്ടുവന്നു ആർ ഡി എക്സിന് വേണ്ടി, അതിന്റെ കാണാനുമുണ്ട്. മരുമകൾ യമ ഇവരുടെ മൂന്ന് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിന്നൽ മുരളിയിൽ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു സിനിമ ഫാമിലി. നല്ല സിനിമയുടെ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു ഇന്ന് സോഫിയ പോളും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സും. ഇനിയും നല്ല സിനിമകളായി വരട്ടെ. പ്രേക്ഷകർ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്ററിനെയും സോഫിയ പോളിനെയും ആശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇങ്ങനെയായിരുന്നു. മികച്ച സിനിമകളാണ് ഇവർ നൽകുന്നത്. കണ്ണുമടച്ച് അത് തിയേറ്ററിൽ പോയി കാണാം എന്ന സാഹചര്യം വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഒരുക്കുകയാണ്. നല്ല സിനിമകൾ ഇനിയും അവരുടെ ലിസ്റ്റിലുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെ വെച്ചൊരു മാസ് സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന്റെ താല്പര്യം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ? എന്തായാലും അങ്ങനെ ഒരു സിനിമ ഒത്തുവരുമ്പോൾ ചെയ്തിരിക്കും എന്നാണ് സോഫിയ പോൾ അഭിമുഖത്തിൽ പറഞ്ഞു വെച്ചതും. മോഹൻലാലിനെ നായകനാക്കി ഇവർ സിനിമ ഒരുക്കിയിരുന്നു. മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു ചിത്രമായിരുന്നു. മോഹൻലാലിന്റെ മികച്ചൊരു അഭിനയ മുഹൂർത്തം ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഗംഭീര വിജയം നേടുകയും ചെയ്തു ഈ ചിത്രം. ഇനി ഈ പ്രൊഡക്ഷനിൽ മികച്ച സിനിമകൾ വരുന്നത് നമുക്ക് അറിയാം. മിന്നൽ മുരളി എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരാനിരിക്കുകയാണ്. ഓണർ റിലീസായി എത്തിയ ചിത്രമായിരുന്നു ആർ ഡി എക്സ്. നവാഗതനായ നവാസ് ഹിദായത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദർശ് സുകുമാരനും ഷബാസ് റഷീദുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ വിജയത്തിന്റെ സന്തോഷത്തിൽ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ആന്റണി വർഗീസ് നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ പങ്കുവയ്ക്കുന്നുമുണ്ട്. അതിൽ ഒന്നായിരുന്നു ഈ ചിത്രം വിജയമായതിന്റെ സന്തോഷവുമായി ഒരു ഫോട്ടോ ആർ ഡി എക്സിലെ നായകരിൽ ഒരാളായ ഡോണിയായി എത്തിയ ആന്റണി വർഗീസ് പങ്കുവച്ചത്. നവാസെ, ഇതല്ലേടാ നമ്മൾ എല്ലാവരും ഒന്നിച്ചു കണ്ട സ്വപ്നം എന്നാണ് ക്യാപ്ഷനായി നടൻ ആന്റണി വർഗീസ് എഴുതിയിരിക്കുന്നത്. KGF, വിക്രം, ബീസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഘടന ഒരുക്കിയ അൻപറിവാണ് ആർ ഡി എക്സിന്റെ ആക്ഷൻ രംഗം കൈകാര്യം ചെയ്യുന്നത്. ആക്ഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണ് ആർ ഡി എക്സ്. ചിത്രത്തിന്റെ കളക്ഷൻ നോക്കുമ്പോഴും ഈ ചിത്രം എത്രമാത്രം വിജയിച്ചു എന്നത് വ്യക്തമായി കാണാൻ കഴിയും. ഈ ഓണത്തിന് ഏറ്റവും മികച്ച റെസ്പോൺസും മികച്ച കളക്ഷനും നേടുന്നത് ആർ ഡി എക്സിനാണ്. ആർ ഡി എക്സ് കേരളത്തിലെ ആദ്യ ദിവസം 1.30 കോടിയാണ് സ്വന്തമാക്കിയത്. രണ്ടാം ദിവസം എത്തുമ്പോൾ അത് വലിയ സംഖ്യകളാകും എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ രണ്ടാം ദിവസത്തെ ഒരു ഏകദേശം കണക്കെടുക്കുമ്പോൾ ആദ്യ ദിനത്തേക്കാൾ ഡബിൾ ആണ് ആർ ഡി എക്സ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. ഏകദേശം 2.5 കോടിക്ക് മുകളിൽ ഈ കളക്ഷൻ എത്തിയിട്ടുണ്ട് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുകയാണ്. വേൾഡ് വൈഡിൽ രണ്ടു ദിവസം കൊണ്ട് 7 കോടി മറികടക്കും എന്നും അവർ പറയുന്നു. പ്യുർ ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് ഈ ചിത്രത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. ഓണത്തിലിറങ്ങിയ എല്ലാ ചിത്രങ്ങളെക്കാളും ലീഡ് ആർ ഡി എക്സിന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ടോപ്പ് ലീഡിൽ എത്തിയതും ആർ ഡി എക്സ് തന്നെ. രണ്ടാമത് കിങ് ഓഫ് കൊത്ത, മൂന്നാമത് ജയിലർ, നാലാമത് ബോസ് ആൻഡ് കോ. ഏകദേശം 5 കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രങ്ങൾ എല്ലാം കൂടി നേടിയെടുത്തിരിക്കുന്നതും.